വാർത്തകൾ വിശദമായി നോക്കാം. കാസർകോട് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. കുടലൂർ പായ്ച്ചാലിലെ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും 2 പവനോളം തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടാവ് കവർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൌക്കി ആസാദ് നഗറിൽ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന 60 വയസ്സുകാരിയുടെ കഴുത്തിൽ നിന്നാണ് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് സ്വർണമാല കവർന്നത്. കുടലൂർ പായിച്ചാൽ അയോധ്യയിലെ കെ സാവിത്രിയാണ് കവർച്ചയ്ക്കിരയായത്. 1 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന 2 പവൻ സ്വർണമാലയാണ് മോഷ്ടാവ് കവർന്നിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബെദ്രിപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് മരുന്നിന് പോയിട്ട് ആഴ്ന്ന് മാവേലി സ്റ്റോറിലേക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ എൻ്റെ അടുത്തൊരു സ്കൂട്ടിക്കാരെ വന്നിട്ട് ചോദിച്ചു, രാമേട്ടൻ അറിയോ എന്ന് ചോദിച്ചു. ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ പറയുമ്പോൾ ആടുന്ന് ഓ എൻ്റെ കഴുത്തിൻ്റെ മാല പൊട്ടിച്ചിട്ട് പാഞ്ഞു പാഞ്ഞിട്ട് ആടെ ഒച്ച വെക്കുമ്പോൾ അടുത്ത വീട്ടുകാർ വന്നിട്ട് എന്ത് സംഭവം അറിഞ്ഞിട്ട് അടുത്ത വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഇത് എന്ത് സംഭവം എന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാല പൊട്ടിച്ചിട്ട് പാഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആടുന്ന് ബൈക്കിലെല്ലാം വരുന്നവരെല്ലാം എന്നെ നിർത്തിയിട്ട് ഞങ്ങൾ പോലീസിന് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. പരിസര പ്രദേശങ്ങളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾ മുമ്പാണ് ബേക്കൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഇത്തരത്തിൽ 25 കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കവർച്ചയ്ക്കിരയായവരിൽ കൂടുതലും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. വീടുകളിലെത്തി വെള്ളം ചോദിച്ചും വഴി ചോദിച്ചുമെത്തുന്ന സംഘം മാല തട്ടിപ്പറിച്ച് കടന്നുകളയുകയാണ് പതിവ്. ഗ്രാമവഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്ന സ്ത്രീകളാണ് മോഷ്ടാക്കളുടെ ലക്ഷ്യം. മിക്ക കവർച്ചകളും നടന്നത് CCTV ക്യാമറകൾ ഇല്ലാത്ത പ്രദേശം നോക്കിയാണ്. കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് മോഷ്ടിച്ച ബൈക്കുകളും. നേരത്തെയും സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.